ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബോളിയാണ്, കടലപ്പരിപ്പ് ബോളി. ഇത് കല്യാണത്തിനൊക്കെ പായസത്തിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു സാധനമാണ്. യെല്ലോ കളറിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. ആദ്യം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇത് ചന്നാ ദാൽ, കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് ഒരു അരക്കിലോളം എടുത്തിട്ടുണ്ട്. ഇത് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വച്ചിട്ട് കുക്കറിൽ വേവിച്ച് വെള്ളം ഊറ്റി വച്ചിട്ടുണ്ട്. നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് വെന്നിട്ടുണ്ട് ഇത്. പിന്നെ 1/2 കിലോ കടലപ്പരിപ്പ്, ഒരു 700 ഗ്രാം പഞ്ചസാര, മൈദാമാവ് 1/2 കിലോ, അരിപ്പൊടി തൊട്ടിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചപ്പാത്തി പോലെ പറത്തുമ്പം അത് അരിപ്പൊടി ഇട്ടാണ് നമ്മൾ തൊട്ടിടാണ്ട്. നല്ല മയത്തിലുള്ള ഇടിയപ്പ പൊടിയോ പാലപ്പത്തിൻ്റെ പൊടിയോ ആയാലും കുഴപ്പമില്ല. പിന്നെ നല്ലെണ്ണ കുറച്ച് കൂടുതലായിട്ട് വേണം. ഇത് ഞാൻ ഒരു 150 ml എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏലക്ക, ജാതിക്ക, പഞ്ചസാര ഇട്ട് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏലക്ക, ജാതിക്ക, ജാതിക്ക ഒരു പകുതി, മുഴുവൻ ജാതിക്ക വേണ്ട, ഒരു പകുതി ജാതിക്ക ചതച്ചിട്ട് ഏലക്കയും പഞ്ചസാരയും കൂടി ഒന്നിച്ചിട്ട് മിക്സിയിൽ പൊടിച്ചാൽ മതി. പിന്നെ 1 നുള്ള് ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ, കളറിന് വേണ്ടി മാത്രം. ഇത്രയൊക്കെയാണ് വേണ്ടത്. ആദ്യം നമ്മൾ ഇത് കടലപ്പരിപ്പും പഞ്ചസാരയും, ഇത് വേവിച്ച കടലപ്പരിപ്പാണ്, നല്ല വെള്ളം ഊറ്റി, ഒട്ടും വെള്ളമില്ലാതെ ഊറ്റി വച്ചിട്ടുണ്ട്. ഇത് കട്ടിയുള്ള ഒരു പാത്രത്തിലിട്ട് വെള്ളം, പാത്രത്തിൽ ഒന്നും ഒഴിച്ചിട്ടില്ല, എണ്ണയോ വെള്ളമോ ഒന്നും ഒഴിച്ചിട്ടില്ല, ഒട്ടും വെള്ളമയം ഇല്ലാതെ ഇങ്ങനെ എടുക്കണം. പഞ്ചസാരയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. പഞ്ചസാരയും കടലപ്പരിപ്പും നമ്മൾ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടാണ് ഞാൻ ഇത് മിക്സ് ചെയ്യണത്. വെള്ളമോ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. ഈ പഞ്ചസാര ഈ പരിപ്പിലുള്ള ഈരമയം കൊണ്ട് നല്ലതുപോലെ ഉരുകും. ഉരുകി രണ്ടും കൂടി നല്ലതുപോലെ മിക്സാവും, മിക്സായി നല്ല ഒന്നിച്ചാവും. അതുവരെ നമ്മൾ നല്ലതുപോലെ സ്മാഷ് ചെയ്ത് കിണ്ടി ഒരു തിക്കായിട്ടുള്ള ഒരു കൊളുക്കട്ടയുടെ മാവ് പദത്തിലാവും അത്. അതുവരെ നമ്മൾ കിണ്ടിക്കൊണ്ടിരിക്കണം. അല്ല, പഞ്ചസാര ഉരുകി തുടങ്ങി. ഇനി ഇതുപോലെ സ്മാഷറോ അല്ലെങ്കിൽ തവിയോ കൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് തിക്ക് പേസ്റ്റാക്കണം. ഇപ്പോൾ ഇത് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, ഇത് ഇനി നല്ലതുപോലെ തിക്കാവും. നമ്മൾ കടലപ്പരിപ്പ് പായസമൊക്കെ വയ്ക്കുമ്പം ആദ്യം ശർക്കര പാനിയിട്ട് കടലപ്പരിപ്പോ ചെറുപയർപ്പരിപ്പോ ഇട്ട് വേവിക്കുന്നത് പോലെയാണ്. ഇങ്ങനെ അത് നല്ലതുപോലെ തിക്കായി ഇങ്ങനെ നമ്മൾ സ്മാഷ് ചെയ്ത് ഇടുമ്പം അതിന് അസിങ്ങി ആ ചീനിയും പച്ചസാരയും കടലപ്പരിപ്പും കൂടി ഒന്നിച്ചാവും. ഒന്നിച്ചായിട്ട് നമുക്ക് ഇറക്കിയെടുക്കണം. നമ്മുടെ കൂട്ട് നല്ലതുപോലെ കുറുകാൻ തുടങ്ങി. ഇനി നല്ല തിക്കാവാനുണ്ട്. കുറച്ചുകൂടി കണ്ടില്ലേ, നല്ല സ്മാഷായി പഞ്ചസാരയും കടലപ്പരിപ്പും ഒന്നിച്ചായി നല്ലതുപോലെ ഇതുപോലെ പൊട്ടിത്തെറിക്കും. കുറച്ച് സൂക്ഷിക്കണം, നീങ്ങി വേണം നിൽക്കാൻ, നീങ്ങി നിന്നിട്ട് അല്ലെങ്കിൽ ശരീരത്തൊക്കെ പൊട്ടും. പിന്നെ ഒരു കാര്യം, ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ പെട്ടെന്ന്, കട്ടിയുള്ള പാത്രമാണെങ്കിലും സാരമില്ല. ഓട്ടുരുളിയോ വലിയ ചീനിച്ചട്ടയോ ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം, കട്ടിയുള്ള പാത്രമായിരിക്കും. കുറച്ചുകൂടി തിക്കാവാനുണ്ട്. നമ്മുടെ ബോളിയുടെ അകത്ത് വയ്ക്കണ പൂർണ്ണത്തിൻ്റെ കൂട്ട് റെഡിയായി കഴിഞ്ഞു. നല്ലതുപോലെ കൈവിടാതെ കിണ്ടിയത് കൊണ്ട് ഒട്ടും അടുക്കി പിടിച്ചില്ല. ഞാനിതിൽ നെയ്യോ എണ്ണയോ ഒന്നും ഒഴിച്ചിട്ടില്ല. കടലപ്പരിപ്പ് വേവിച്ചതും പഞ്ചസാരയും മാത്രമാണ് ഇട്ട് ഇങ്ങനെ ഈ പരുവത്തിലാക്കിയെടുത്തത്. ഇനി ഇതിൽ ഏലക്കായും ജാതിക്കയും പൊടിച്ച പൗഡർ കൂടി ഇടണം. ഇട്ട് നല്ലതുപോലെ കിണ്ടണം. ഞാനിതിപ്പോൾ
അരക്കിലോയാണ് എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പ്. ആദ്യമായിട്ട് ചെയ്യുന്നവർ അരക്കിലോ എടുക്കണ്ട, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് ഒരു കപ്പ് കടലപ്പരിപ്പ് കണക്കാക്കി അളവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് ആദ്യം ചെയ്താൽ മതി. ഇത് ഞാനിപ്പോൾ ഇത് ആദ്യം തൊട്ട് കടലപ്പരിപ്പ് പഞ്ചസാരയും ഒന്നിച്ച് വച്ചത് തൊട്ട് എനിക്ക് 20 മിനിറ്റ് എടുത്തു. 20 മിനിറ്റ് എടുത്തു ഈ പരുവത്തിലാക്കി എടുക്കാൻ. അപ്പോൾ ഒരു കപ്പാണെങ്കിലും പെട്ടെന്ന് ജോലി തീരും. ഇത് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പം ചെയ്ത് വച്ച് ഫ്രിഡ്ജിൽ കൂടി വയ്ക്കാം. വച്ചിട്ട് അതിന് ശേഷം നമുക്ക് ബോളിയായിട്ട് ചുട്ടെടുക്കാം. നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒരു അടി കൂടി അടിച്ചിട്ട് ബോൾസ് പോലെ ആക്കിയിട്ട് പൂർണ്ണ അകത്ത് വച്ച് എടുക്കാം. നമ്മുടെ പൂർണ്ണം റെഡിയായി കഴിഞ്ഞു. ഇതാണ് കൺസിസ്റ്റൻസി. ഇതിനി തണുത്ത കുറച്ചുകൂടി തിക്കാവും. അപ്പം നമുക്ക് ഇത് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഇത് തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ പൂർണ്ണം റെഡിയായി. ഇനി നമുക്ക് മേൽമാവ് ഉണ്ടാക്കാം. ഇത് തണുക്കട്ടെ. മൈദാമാവ്, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കണം. മൈദാമാവും ഉപ്പ് 1 1/2 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് കുഴച്ച് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പകുതി നല്ലെണ്ണ ഒഴിക്കണം. കുഴച്ച് പിന്നെയും നല്ലതുപോലെ വരവണം. വരവിയിട്ട് ആ നല്ലെണ്ണ ചുറ്റും ഒഴിച്ചിട്ട് വേണം ഇത് കുതിർക്കാൻ വയ്ക്കണം. അത് 2-3 മണിക്കൂർ അങ്ങനെ ഇരിക്കണം. നല്ല കുതിർന്ന് അത് മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആവും. എന്നാലേ തിന്നായിട്ട് പറത്താൻ പറ്റും. എണ്ണ ഒഴിച്ചപ്പോൾ മാവിൻ്റെ സ്ട്രക്ചർ മാറി. ഇനിയും നല്ലതുപോലെ പെനഞ്ഞിട്ട് ഇതിൽ ബാക്കിയുള്ള നല്ലെണ്ണ കംപ്ലീറ്റ് ഒഴിച്ച് കുതിരാൻ വയ്ക്കണം. ഇതിനെല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പൊറോട്ടയുടെ മാവ് പോലെ ഉണ്ട്. ഇതിൽ നമ്മൾ ബാക്കിയുള്ള എണ്ണ അങ്ങനെ ഒഴിച്ച് മാവ് ഉണങ്ങിപ്പോവാതെ നല്ലതുപോലെ കവർ ചെയ്ത് വയ്ക്കണം. ഫുള്ളായിട്ട് അതിൽ കുതിർന്ന് കിടക്കണം. ഇതാണ് ഇതിലെ പ്രധാനം. ഇതെന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ഈ മാവ് സോഫ്റ്റ് ആവുന്നോ അത്രത്തോളം ബോളി നല്ല തിന്നായിട്ട് നമുക്ക് കിട്ടും. ഇത് നല്ലതുപോലെ വലിയും. ചപ്പാത്തി പോലെ ഇടുമ്പം നല്ലതുപോലെ വലിയും. ഇനി ഇതൊരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുക്കണം. നല്ലതുപോലെ കുതിർന്ന് വരും അത്. എന്നിട്ട് ബോളി ഉണ്ടാക്കാം. നമ്മുടെ പരിപ്പ്, കടലപ്പരിപ്പ് പഞ്ചസാര കൂട്ട് നല്ലതുപോലെ തണുത്ത് ആരി തണുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ തണുത്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചെടുക്കണം. 1-2 നമ്മൾ നല്ലതുപോലെ സ്മാഷ് ചെയ്തിട്ടുണ്ട്, എന്നാലും അതിൽ 1-2 പരിപ്പിൻ്റെ അംശം കാണും. കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കണം. ഇത് നമ്മൾ കടലപ്പരിപ്പ് മിശ്രിതം മിക്സിയിലിട്ട് അരച്ച് വച്ചിരിക്കുകയാണ്. ഇതും കൂടി ചെറിയ ചെറിയ ബോൾസായിട്ട് ആക്കി വയ്ക്കണം. സെയിം അളവിൽ ബോൾസ്. ഇതുപോലെ 2 എണ്ണവും ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കണം. ഉരുട്ടി വച്ചിട്ട് ആദ്യം ഈ മൈദാമാവ് എടുത്ത് അരിപ്പൊടിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ചെറിയ ബൂരിയായിട്ട് ഇടണം. ചെറിയ ബൂരിയായിട്ട് ഇട്ട് അതിൻ്റെ നടുക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണം എടുത്ത് വയ്ക്കണം. വച്ച് ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ട് പിന്നെയും ഇങ്ങനെ ബോൾസായിട്ട് ആക്കിയിട്ട് അരിപ്പൊടിയിലാണ് നമ്മൾ ഇത് തോക്കേണ്ടത്. ചപ്പാത്തി പോലെ ഇടണം. അധികം കനവും വേണ്ട,
അധികം തിന്നായിട്ടും വേണ്ട, ഒരുമാതിരി ഇത് പൊട്ടാതെ ഇങ്ങനെ സൂക്ഷിച്ച് വേണം ഇടാൻ. ഇതുപോലെ ഇട്ടിട്ട് ദോശത്തവി അടുപ്പിൽ വച്ചിട്ട് എണ്ണ ഒന്നും പുരട്ടണമെന്നില്ല. ഇതെടുത്ത് ഇങ്ങനെ ഇടണം. നമ്മൾ കല്ലിലിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ വയ്ക്കുമ്പം ഇത് ബബിൾസ് വരുന്നത് കണ്ടില്ലേ, ഇങ്ങനെ പൊങ്ങി 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 വരും. ആ സമയത്ത് നമുക്ക് ലൈറ്റായിട്ട് നെയ്യ് ഇങ്ങനെ കുടഞ്ഞിട്ട് മരിച്ചിടണം. മരിച്ചിട്ടിട്ട് ഈ വശത്ത് നെയ്യ് ഇങ്ങനെ പരത്തണം ലൈറ്റായിട്ട്, ഒരുപാട് വേണ്ട, ലൈറ്റായിട്ട്. ഇങ്ങനെ 2 വശവും ലൈറ്റായിട്ട് ചുവന്ന് തുടങ്ങി. അപ്പോൾ ഇനി ഇത് 2 ആയിട്ട് ഇങ്ങനെ മടിച്ച് ഇങ്ങനെ വയ്ക്കണം. ഇനി 2ാമത്തെ എണ്ണം ഇട്ട് കുറേ സമയം അങ്ങനെ വച്ചിരുന്നാൽ പൊള്ളി പൊള്ളി വരും. അപ്പോൾ എന്നിട്ട് നെയ് പുരട്ടിയിട്ട് മരിച്ചിട്ടാൽ മതി. ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ചെറിയ ബോരി ഇട്ടിട്ട് ഒരു ഉരുള എടുത്ത് നടുക്ക് വച്ച് ഇങ്ങനെ കവർ ചെയ്യണം. മാവ് നല്ല സോഫ്റ്റായിട്ടുള്ളതുകൊണ്ട് നല്ലതുപോലെ കവറായി കിട്ടും. എന്നിട്ട് ഇതുപോലെ ഉരുട്ടണം. ഉരുട്ടി ഇങ്ങനെ വെച്ചിട്ട് അരിമാവിൽ പുരട്ടി എടുത്തിട്ട് ചപ്പാത്തി ഇട്ടാൽ മതി. നമ്മുടെ ബോളി റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെയാണ് ബോളി ഉണ്ടാക്കേണ്ടത്. ഈ സ്വീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ 1 കപ്പ് കടലപ്പരിപ്പിൻ്റെ അളവേ കൊടുത്തിട്ടുള്ളത്. അത് കണക്കാക്കി ആദ്യം ചെയ്യുന്നവർ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് അന്നെന്നുള്ളത് നോക്കാം. Thank you very much.